ഇത്തവണത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പ് അടുക്കും ചിട്ടയുമുള്ളതാകും. ലക്ഷ്യമെന്നത് സംഘടിതമായൊരു ടീമാണ്. ഇത്തവണ കളിക്കാരുടെ, പ്രത്യേകിച്ചും വിദേശ താരങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ പുലർത്തുന്ന ജാഗ്രതയും ദീർഘകാല ലക്ഷ്യത്തോടെ ഇന്ത്യൻ താരങ്ങളുമായുള്ള കരാറുകളും ക്ലബിന് വ്യക്തമായ പദ്ധതിയുണ്ടെന്നാണ് സൂചനകൾ നൽകുന്നത്. 6 സീസണുകളിൽ തന്നെ വ്യത്യസ്തമായി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് ഇത്തവണ ഒരു അടുക്കും ചിട്ടയും കാണുന്നുണ്ട്. കളിക്കാരുടെ തിരഞ്ഞെടുപ്പിലും ഒരുക്കങ്ങളിലും പ്രൊഫഷണൽ ടച്ച് ആരാധകർക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ സീസണിലെ ദയനീയ പ്രകടനത്തിൻ്റെ അനുഭവത്തിൽ ചില പാഠങ്ങൾ മാനേജ്മെൻ്റ് ഉൾക്കൊണ്ടു എന്ന് വേണം കരുതാൻ. ഇത്തവണ കളിക്കാരുടെ, പ്രത്യേകിച്ചും വിദേശ താരങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ പുലർത്തുന്ന ജാഗ്രതയും ദീർഘകാല ലക്ഷ്യത്തോടെ ഇന്ത്യൻ താരങ്ങളുമായുള്ള കരാറുകളും ക്ലബിന് വ്യക്തമായ പദ്ധതിയുണ്ടെന്നാണ് സൂചനകൾ തലനൽകുന്നത്. 4 സീസണുകൾക്ക് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ റെഗുലേഷൻ നിലവിൽ വരുമെന്ന യാഥാർത്ഥ്യവും ക്ലബ് മാനേജ്മെൻറ്റിന് മുന്നിലുണ്ട്. കഴിഞ്ഞ സീസണിനെ മോശം പ്രകടനത്തിന് ശേഷം ക്ലബ് മാനേജ്മെൻ്റ് എടുത്ത തീരുമാനങ്ങൾ പ്രധാനപ്പെട്ടത് സ്പോർട്ടിംഗ് ഡയറക്ടറുടെ നിയമനമായിരുന്നു. ലാത്വിയൻ ക്ലബ് FC ഡുവനിൽ നിന്ന് പരിചയസമ്പന്നനായ കരോളിസ് സിസ്കറിനെയാണ് ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ഇത്തവണത്തെ കളിക്കാരുടെ തിരഞ്ഞെടുപ്പിലും പഴയകാല താരങ്ങളെ ഒഴിവാക്കുന്നതിലും സിസ്കറിൻ്റെയും പുതിയ പരിശീലകൻ കിബുവിൻ്റെയും കൂടിയാലോചനകളുമുണ്ട്. 6 സീസണുകളിൽ കൃത്യമായ പദ്ധതിയുള്ള മാനേജ്മെൻ്റ് സിസ്റ്റം ക്ലബിനുണ്ടായിരുന്നില്ല. ഓരോ വർഷത്തേക്കും തട്ടിക്കൂട്ടുന്ന കളിക്കാരുമായും ഓരോ സീസണിലും മാറുന്ന പരിശീലകരുമായാണ് ടീം കളിച്ചത്. 2 തവണ ഫൈനലിൽ കളിച്ചെങ്കിലും ISLനെ ഏറ്റവും ആരാധകരുള്ള ടീമിന് ഒരിക്കലും വൻ ശക്തിയാകാൻ കഴിഞ്ഞില്ലെന്നാണ് വാസ്തവം. ഓരോ സീസണിലും ഏറെ പ്രതീക്ഷയോടെ തുടങ്ങി നിരാശയോടെ അവസാനിക്കുന്നതാകും ടീമിൻ്റെ ഗ്രാഫ്. അതിൽ നിന്നൊരു മോചനം വേണമെന്ന് ആരാധകർക്കൊപ്പം മാനേജ്മെൻറ്റും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം. എന്നാൽ മികച്ച ഒരുക്കങ്ങൾ ഇനി കളിക്കളത്തിലാണ് ബാക്കി നാം കാണേണ്ടത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരാധകർക്കൊപ്പം മാനേജ്മെൻറ്റും ചിന്തിച്ചു തുടങ്ങിയതാകാം, മികച്ച ഒരുക്കങ്ങൾ ഇനി കളിക്കളത്തിലാണ് ബാക്കി നാം കാണേണ്ടത്. ഇപ്പോൾ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ, അതായത് ISLൽ 50-ൽ വിദേശ താരങ്ങൾ വിവിധ ക്ലബ്ബുകളുമായി ധാരണയിലെത്തിക്കഴിഞ്ഞു. ഇതിൽ ഏറ്റവും മികച്ചത് 5 കളിക്കാരുടെ പട്ടിക തയ്യാറാക്കൽ. അതിൽ 2 പേർ ബ്ലാസ്റ്റേഴ്സിൽ നിന്നുണ്ടാകും. ബ്ലാസ്റ്റേഴ്സിൽ നിന്നെത്തുന്ന 2 പേർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്ട്രൈക്കർ ഗാരി ഹൂപ്പറും സ്പാനിഷ് മധ്യനിര താരം വിൻസെൻ്റ് ഗോൺസാൽസുമാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.